ഭാരത് ജോഡോ യാത്രയുടെ ആവേശം രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസിനും അതുവഴി അത് പ്രതിപക്ഷത്തിലേക്കും സന്നിവേശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ സമാപന ചടങ്ങ് നടക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികളെ ഒക്കെ ക്ഷണിച്ചിരിക്കുന്നു. അതെ, സിപിഎം പറയുന്നത് നിങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് മാത്രം തീരുമാനിച്ചിട്ട് ബാക്കിയുള്ള നിങ്ങളുടെ ഒരു പരിപാടിയിലേക്ക് ഞങ്ങളെ വിളിച്ചിട്ട് അത് പ്രതിപക്ഷത്തിന്റെ പരിപാടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് ശരിയല്ല. പ്രതിപക്ഷത്തിന്റെ ഒന്ന് എന്ന് തോന്നണമെങ്കിൽ പ്രതിപക്ഷത്തുള്ള എല്ലാവരുടെയും കൂടി പിന്തുണയോടുകൂടി അത് നടപ്പിലാക്കണം. ശരിയാണ്, ഇതൊരു പാർട്ടി പരിപാടിയാണ്. ആ പാർട്ടി പരിപാടിയെ ഒരു പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയാക്കി മാറ്റാൻ അത്ര എളുപ്പമാകില്ല. കാരണം രാഷ്ട്രീയമായി ചില ലക്ഷ്യങ്ങളോടുകൂടി ചില സന്ദേശങ്ങളോടുകൂടിയൊക്കെയാണ് ആ യാത്ര പോയത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഭാഗമായി ചെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ കൂടി പോയപ്പോൾ കൂടുതലായി സംസ്ഥാന സർക്കാരിനെയാണ് വിമർശിച്ചത്. സിപിഎം നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് ആ ജാഥ കടന്നു പോയത്. അപ്പോൾ ആ ജാഥയുടെ ഭാഗമായി മുഖ്യധാരയിലേക്ക് സിപിഎം ചെന്ന് നിന്ന് കൊടുക്കുമ്പോൾ കേരളത്തിൽ നടത്തിയ വിമർശനങ്ങളെയും ഞങ്ങൾ ശരിവയ്ക്കുന്നു എന്നുള്ള ഒരു അർത്ഥമൊക്കെ ഉണ്ടാകാം. അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. അതിനകത്ത് രാഹുൽ ഗാന്ധി പർപ്പസ് ആയിട്ട് പേരെടുത്ത ആരെയും വിമർശിച്ചില്ല. പക്ഷേ ആളുകളെല്ലാവരും രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ ഭാരത് ജോഡോ യാത്ര നടത്തുന്നതിന്റെ ലക്ഷ്യമെന്ത് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ്. രാജ്യമൊട്ടാകും ഉള്ള ബി ജെ പിക്ക് എതിരായിട്ടൊരു പോരാട്ടത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പിയേക്കാൾ വലിയ ഒരു ഹിന്ദുവാദിയായി മാറുന്നതിനൊക്കെ അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഭാരത് ജോഡോ യാത്രയുടെ ഈ അനുരണനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ചെറുതായെങ്കിലും ഒക്കെ സ്വാധീനം ഉണ്ടാക്കി ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും നമ്മൾ ഈ നടക്കാത്ത സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വീണ്ടും ഇങ്ങനെ അടിയറയിൽ നീക്കങ്ങൾ നടക്കുമ്പോൾ ചില രീതിയിലൊക്കെ ചില ഇടങ്ങളിലെങ്കിലും പാർട്ടിയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ്സിന് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കയ്യിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു നഗര ഒരു കോർപ്പറേഷനാണത്. അങ്ങനെ ചരിത്രമൊപ്പമുള്ള ഇടമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ നല്ല മികവ് കാണിച്ചിട്ടുള്ള മണ്ഡലങ്ങളുള്ള സ്ഥലത്ത് അതിന്റെ ഭാഗമായി നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു 9 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നാണം കെട്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകാൻ പാടില്ലല്ലോ. കോൺഗ്രസ് അതൊക്കെ തിരിച്ചറിഞ്ഞ് ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിക്കാവുന്ന ഒന്ന് പിടിച്ചാൽ ജയിക്കാവുന്ന 40-45 സീറ്റുകൾ കണ്ടെത്തി. അതിൽ കെ പി സി സിയുടെ മുതിർന്ന ഭാരവാഹികളായിരിക്കുന്ന ആളുകൾക്കും അങ്ങനെ ഭാരവാഹിത്വം ഇല്ലാത്ത തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ചുമതല കൊടുത്ത് ഒരു 2 വർഷം മുന്നിൽ കണ്ടുള്ള ഒരു ബൃഹത് പദ്ധതി അവർ ആരംഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക്, കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പകുതി എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മേഖലയാണ്. ഇതുവരെ കാണാത്തൊരു സംഭവം ആണ്. അത് വളരെ ഇപ്പോ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ നേതൃത്വത്തിലാണ് അത്തരം ഒരു നീക്കം നടക്കുന്നത്. അതൊരു മാറ്റത്തിന്റെ സൂചനയാണ്. പാർട്ടി യഥാർത്ഥത്തിൽ ഇതൊരു ബാക്കിയുള്ള പാർട്ടി ഇപ്പൊ സിപിഎമ്മിനെയോ മറ്റോ എടുത്തു പോയി കഴിഞ്ഞാൽ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ കോൺഗ്രസ് അങ്ങനെ മുൻകൂട്ടി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ചുമതല കൊടുത്ത് അവിടുത്തെ ബൂത്ത് കമ്മിറ്റികൾ പ്രവർത്തിപ്പിക്കുക, അവിടെ മഹിളാ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, അവിടെ യൂത്ത് കോൺഗ്രസിന്റെയോ കെ എസ് യുവിന്റെയോ കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് സ്ഥാനാർത്ഥികളാകാൻ യോഗ്യരായിട്ടുള്ള ആളുകളെ ഈ കമ്മിറ്റികളിലൂടെയൊക്കെ ചർച്ച നടത്തി ഒരു 6 മാസത്തിനകം തന്നെ കണ്ടുവയ്ക്കുക. അപ്പൊ ഈ നേതാക്കന്മാരുടെ ദൗത്യം അതൊക്കെയാണ്. അതൊക്കെ ഒരു ഒരു പുതിയ ഒരു രീതിയും തന്നെയല്ല, ഒരു ചുവടുവയ്പ്പുമാണ്. ഇത് സാധാരണ കതിരെ കൊണ്ട് വളം വെക്കുന്ന കോൺഗ്രസിനുള്ളത്. സാധാരണ ഈ 6 മാസം മുന്നേ പോലും ഈ പണി തുടങ്ങില്ല. ഇപ്പോ ഈ അടുത്ത ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ കുറിച്ച് പോലും ധാരണ ഉണ്ടാകണം എന്ന് ഈ 45 ഇടങ്ങളിൽ കോൺഗ്രസിന് വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ജയിക്കാൻ സാധിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥ മാറും. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇല്ലാതായി പോയി എന്നുള്ള ആ സ്പേസിൽ ബി ജെ പി വളർന്നു വരുന്നതാണ് നമ്മൾ. ബി ജെ പി 34-35 സീറ്റിലേക്ക് ബി ജെ പി വളർന്നു എന്ന് പറയുന്ന ആ മണ്ഡലങ്ങൾ, ആ വാർഡുകളിൽ നേരത്തെ കോൺഗ്രസ് പലതവണ ജയിച്ചിട്ടുള്ള വാർഡുകളാണ്. അതാണ് ഇപ്പം ബി ജെ പി ജയിച്ചിരിക്കുന്നത്. കാരണം നമുക്കത് മനസ്സിലാക്കാം, അത് മറ്റുള്ളവർ പറയുന്ന രീതിയല്ല, നമുക്ക് നേരിട്ട് അറിയാവുന്ന ചില കേസുകൾ. കാരണം അവിടെ കോൺഗ്രസ് പിന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ബി ജെ പി മുന്നോട്ട് വന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പ്രവർത്തകരുടെ കാര്യത്തിൽ പോലും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. വളരെ അപൂർവമായ ചിലയിടങ്ങളിൽ സിപിഎം 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പൊതുവായി തിരുവനന്തപുരം കോർപ്പറേഷനിലെന്നല്ല ഒട്ടുമിക്ക ഇടങ്ങളിലും ബി ജെ പിയുടെ വളർച്ച അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ചോർച്ചയിൽ നിന്നാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ചോർച്ചയിൽ നിന്നാണ്. അത് കൃത്യമായി കേരളത്തിൽ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനെ
തിരിച്ചറിഞ്ഞ് മുൻകൂട്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അതിനകത്ത് അവരെ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം, മാധ്യമങ്ങളെല്ലാം പ്രോത്സാഹനം കൊടുക്കണം. എനിക്കും കോൺഗ്രസ് ഈ സുധാകരൻ വന്നപ്പോ അന്ന് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ എന്നുള്ള പേരിൽ തുടങ്ങി വെച്ച ആ പരിപാടി അത് അതും പകുതി വഴിയിലായി പോയി. അതിന്റെ പേരിൽ അതിന്റെ കോർഡിനേറ്ററായിട്ട് തല്ലുകൂടുന്ന കാഴ്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് നടന്നിരുന്നെങ്കിലും കോൺഗ്രസിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് മാറിയാണ്, ഒരുപാട് മാറി. അതും പകുതി വഴിയിൽ നിർത്തി. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അതാണ് ചില സമയത്ത് ചില ആവേശം ഉണ്ടാകുമ്പോ അങ്ങ് ചാടി ഇറങ്ങും, പിന്നെ കുറെ കഴിയുമ്പോ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും. അതല്ലേ 137 ചലഞ്ച്, 137 രൂപ വിരിക്കുന്ന 337-ാം വാർഷികത്തിന്റെ ചലഞ്ച്, ആ ചലഞ്ച് എടുത്തിട്ട് എങ്ങോട്ട് പോയി? അത് പൂർത്തി അത് അവര് തന്നെ പറയുന്നു. എന്തായാലും പറഞ്ഞില്ല, അതിന്റെ തുടർച്ചയായി കെ പി സി സി ട്രഷറായിരുന്ന പ്രതാപേന്ദ്രജേട്ടന്റെ മരണവുമായൊക്കെ അതിനെ ഇപ്പൊ കൂടി കലർത്തുന്നുണ്ട്. അദ്ദേഹത്തിന് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നതൊക്കെ ഇതിനെ ചൊല്ലിയാണ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പോലും അറിഞ്ഞില്ല. അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കെ പി സി യോഗത്തിൽ തന്നെ, അദ്ദേഹം ട്രഷറായിട്ടുള്ള എന്റെ അടുത്ത് കിടക്കു വന്നിട്ടില്ല. ഇതിനകത്തൊരു സംശയം, ഈ 137 ചലഞ്ചിൽ എത്ര രൂപ കിട്ടി, എത്ര രൂപ ആരുടെ കയ്യിലുണ്ട്? അതല്ലേ, ഈ സ്കാൻ ചെയ്യാനൊക്കെ കൊടുത്തല്ലോ, ഇത് ഏതൊക്കെ അക്കൗണ്ടാണ് കൊടുത്തത്? നമ്മള് ഈ ഇടയ്ക്ക് ചില തട്ടിപ്പുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ, കടകളുടെ മുന്നിലൊക്കെ വെച്ചിരിക്കുന്ന ഈ സ്കാൻ ചെയ്യുന്ന സാധനം, അന്ന് ഈ ശബ്ദം കേൾക്കുന്ന സംവിധാനം ഒന്നും എല്ലാവരും കൊണ്ട് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ സ്കാൻ ചെയ്ത് ഇങ്ങനെ കാണിച്ചിട്ട് പോവുകയാണ്. സ്കാൻ ചെയ്യുന്നത് ഈ ചില തട്ടിപ്പുകാർ ഈ കടകളുടെ മുമ്പ് ഒട്ടിച്ചിരുന്നതിനെ രാത്രി വന്നിട്ട് മാറ്റി അവരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്കാൻ എടുത്ത് ഒട്ടിക്കുമായിരുന്നു. ഇത് വന്ന് ഒട്ടിച്ചാൽ അവരെ കാണിക്കുന്ന മറ്റൊന്ന് എപ്പോഴും മൊബൈൽ നോക്കണമെന്നില്ല, ചെറിയ ആളുകളൊക്കെ ഉള്ള കടകൾ അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന പരിപാടി ഉണ്ട്. അതുപോലെ ഇടയ്ക്ക് വേറെ ഒന്ന് കിട്ടും, ഈ നമ്പർ വെച്ച് ചെയ്യുന്നിടത്ത് വേറെ ആരെങ്കിലും സുഹൃത്തുക്കളുടെ നമ്പർ പോയി അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. അതുപോലെ അപ്പൊ ഈ ബാങ്ക് അക്കൗണ്ട് ഏതാണ്, ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയത് എന്നുള്ളതിനെ കുറിച്ച് കെ പി സി ട്രഷറർക്ക് പോലും ഒരു ധാരണ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോ നോക്കൂ, ആ 137 രൂപ ചലഞ്ച് എന്ന് പറയുന്നതിന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ആളുകൾ പിന്തുണച്ചു, കാരണം പാർട്ടിക്ക് ഫണ്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞു. ഇതും നേരം കൊണ്ട് നടന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ നിരാശരായി. അതാണ് സംഭവിക്കുന്ന കാര്യം. ഇതാണ് ഇപ്പോ സി യു സി രൂപീകരണത്തോട് കേരളത്തിൽ അത് നടന്ന ഇടങ്ങളിലൊക്കെ ആളുകളുടെ വലിയ പിന്തുണയായിരുന്നു. ഒരുപാട് നല്ല ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, നല്ല ആൾക്കൂട്ടങ്ങൾ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ പലയിടങ്ങളിലും നമ്മൾ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണാറുണ്ട്, കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് നല്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്ന ആവേശത്തോടുകൂടി ആളുകൾ ഈ സി യു സി രൂപീകരണത്തെ ഏറ്റെടുത്തു, കാരണം പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെയും നിരാശരാക്കി, അത് അവിടെ തീർന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. 137 രൂപ ചലഞ്ചിനകത്ത് ഓരോ വീട്ടിൽ ചെന്ന് 137 രൂപ വരണം, ഏത് കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ ചെന്നാലും അവൻ കൊടുക്കും. കാരണം അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു വടവൃക്ഷമാണ്. അവർക്ക് വേണ്ടി 137 രൂപ അവർ വന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ ഏത് കൂലിപ്പണിക്കാരനും തയ്യാറാവും. ഭിക്ഷക്കാരൻ പോലും കൊടുക്കും 137 രൂപ. ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് ഭിക്ഷക്കാരനിലാണെന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതുപോലെ പക്ഷേ അതുപോലും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ 138 ഇപ്പൊ അവർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അല്ല, അത് അത് അതിന് സമാനമാണ്. നമ്മളിപ്പോ സംഘടന ബാക്കിയുള്ള സെക്രട്ടറിമാരെ വഹിക്കുന്നു. അത് അത് പുനഃസംഘടനയെ കുറിച്ച് പറഞ്ഞാല് ഇപ്പൊ 30 അംഗ കമ്മിറ്റിയായിട്ട് എല്ലാം മാറ്റണം എന്നും പറഞ്ഞ അതൊക്കെ നല്ല തീരുമാനം. ജംബോ കമ്മിറ്റികൾ മാറ്റി, ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കി പ്രവർത്തിക്കുന്നവർ മാത്രമുള്ള, ഇത് റോഡിൽ കൂടെ നടക്കുന്നവനും ഭാരവാഹി എന്ന് ആവാം, അത് പോരാ, പ്രവർത്തിക്കുന്നവൻ ഭാരവാഹി ആവുക എന്ന് പറയുന്ന രീതിയിലേക്ക് സംഘടനയെ കൊണ്ടുവരുന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴാണ് വാശിയോടുകൂടി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകുക. ഇതിപ്പോ ഇവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താണ്, ഒരു ഡി സി സി ജനറൽ സെക്രട്ടറി ആണോങ്കിൽ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും വേണ്ട, ഒരു 10 ദിവസം ഗവർണറോട്ട് തിരുവനന്തപുരത്ത് കറങ്ങിയാൽ മതി. ഏതെങ്കിലും ഒരു നേതാവിനെ ഒന്ന് മണിയടിച്ചെടുത്താൽ സംഗതി ഡി സി സി ജനറൽ സെക്രട്ടറി ചുരുങ്ങിയതാകാം. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പൊ തിരുവനന്തപുരത്ത് 125-130 ഡി സി സി ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഈ 125 പേർ, നമ്മളത് ഒരു ദിവസം പറഞ്ഞതാണ്, ഈ 125 പേർ ഒരുമിച്ചിറങ്ങി നടന്നാൽ തിരുവനന്തപുരം നഗരത്തെ വിറപ്പിക്കുന്ന ഒരു പ്രകടനം നടത്താം. അത് അതിനുള്ള ആളില്ല പലപ്പോഴും, ആ പ്രകടനം നടത്താൻ പോലും ആരും വരില്ല. അതെ, ആ 12 പേരെ 13 പേരെ വൈകുന്നേരം ഒരു പന്തക്കൊളത്തി പ്രകടനം നടക്കുകയാണെങ്കിൽ, അപ്പൊ ഈ 125 ഡി സി സി ജനറൽ സെക്രട്ടറിമാരെങ്കിലും സജീവമായി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിരുന്നുവെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതാകുമായിരുന്നു അവസ്ഥ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രമേ കിട്ടുവാളായിരുന്നോ? അതൊന്നും അല്ല. ഇത് ഇത് പറഞ്ഞതുപോലെയാണ്, എന്തോ യോഗ്യത തെളിയിക്കാൻ വേണ്ടി ഞാൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയി എന്ന് പറഞ്ഞ് കതറിട്ട് നടക്കുന്നു, പിന്നെ അവിടെ ഇവിടെ ഫ്ലക്സ് കാണാം. അതിനപ്പുറത്ത് മറ്റൊരു പ്രയോജനമില്ല. അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാവുന്നത് നല്ലതാണ്. കോൺഗ്രസ് അങ്ങനെയാണ് മാറേണ്ടത്. അല്ലാതെ ഇപ്പോ
ഒരു ആവേശത്തിൽ വാരജോടോ യാത്ര രാഹുൽ ഗാന്ധി നടത്തുന്നു അതിന്റെ ആവേശത്തിൽ ഞങ്ങൾ ഇതാ ഇപ്പോ എല്ലാം മലവർത്തികളെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല പ്രത്യേകിച്ച് സിപിഎം കോൺഗ്രസ് എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ മാറി കേരളത്തിൽ ബിജെപി പ്രാദേശിക തലങ്ങളിൽ വേരോട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നന്നായി നടത്തുന്നുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത് ഈ പറയുന്ന വേറെ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ അത് പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ബിജെപിയുടെ രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തെ പോലെയുള്ള ഒരു മതേതര സമൂഹത്തിന് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ തിരിച്ചുവരവെന്ന് പറയുന്നത് അസാധ്യമായി തന്നെ തുടരും.